നമസ്കാരം എഡ്യൂത്രസ്റ്റ് യൂട്യൂബ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫാക്സ് ഓൺ കേരളയിലെ രണ്ടാമത്തേതാണ് ഇതിനു മുമ്പുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇത് ഫാക്സ് ഓൺ കേരളയിലെ രണ്ടാമത്തെ ലെസൺ ആണ് കഴിഞ്ഞ ലെസണിൽ നമ്മൾ ചെയ്തത് കേരളത്തിന്റെ കുറേ അടിസ്ഥാന വിവരങ്ങൾ ചർച്ച ചെയ്തു അതായത് വിസ്തീർണം അതുപോലെ ബേസിക് ആയിട്ടുള്ള കുറേ ഫാക്റ്റുകൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നതാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക നമ്മളിതൊരു സീരിയസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സാണ് ഫാക്സ് ഓൺ കേരള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മളിവിടെ ചർച്ച ചെയ്യും അപ്പോൾ അത് ഓരോ ഗ്യാപ്പിന് ശേഷം നമ്മളിത് വീഡിയോസ് വരും അപ്പോൾ അതിനിടയിൽ നിങ്ങളത് നോട്ട് എഴുതി പഠിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫാക്സ് ഓൺ കേരളയിലെ ബേസിക് ഫാക്ട് തന്നെയാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ഫാക്റ്റുകൾ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനറലായി കുറേ കാര്യങ്ങളാണ് പഠിച്ചത് ഇന്ന് ജനസംഖ്യ മാത്രം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ട് അത് നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം നിങ്ങൾക്ക് ഒരു പോയിന്റും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആദ്യ അവസാനം വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക നന്നായിട്ട് റിവൈസ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് കണ്ടിന്യൂഷൻ ഉണ്ടാവും ഇനിയും അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് തരാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ഓപ്ഷനെ പറ്റി ഞാൻ പറയാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കുറേ കൂടി ലൈവ് ക്ലാസ്സുകളും ഡെയിലി ബേസിസിൽ റിവിഷൻ നടത്തിപ്പോകുന്ന ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ഉള്ള അവസരമുണ്ട് നിങ്ങൾക്ക് ആ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക നിങ്ങളെ ടെലഗ്രാം ചാനലിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് ടെലഗ്രാം കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ബേസിസിൽ ഒരു മൂന്ന് ടോപ്പിക് വെച്ചിട്ടാണ് സിലബസിൽ പറയുന്ന മൂന്ന് ടോപ്പിക്കുകൾ വെച്ച് ഡെയിലി നമ്മൾ പറഞ്ഞിട്ട് റൊട്ടീനായിട്ട് അത് റിവിഷൻസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉള്ളതൊക്കെ അവിടെ പോസ്റ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പല മെറ്റീരിയൽസും ഗ്രൂപ്പിൽ നിന്നും ലഭിക്കും അതുകൂടാതെ ഒരു ടെലഗ്രാം ചാനൽ കൂടിയുണ്ട് എഡ്യൂത്രസ്റ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര് ആ ചാനലിൽ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ലഭിക്കും ഡെയിലി ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ലഭിക്കും അത് ചെയ്ത് നോക്കാം അതുപോലെ റിവിഷനുള്ള മറ്റ് മെറ്റീരിയൽസും അതിൽ ലഭിക്കും അപ്പോൾ അത് രണ്ടിലും ചോദിച്ചാൽ മറക്കണ്ട അതിൻ്റെ ലിങ്ക് ലഭിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ നിങ്ങൾക്ക് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും സപ്പോർട്ടിനും വേണ്ടിയിട്ടും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പറാണ് നിങ്ങളത് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് കേരളം അടിസ്ഥാന വിവരങ്ങളിൽ നമ്മളിതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറേ ഫാക്ടുകൾ പഠിച്ചു ഇന്ന് നമ്മൾ അതിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കുറേ ഫാക്ടുകൾ അതിലും നമുക്ക് കുറേയേറെ പഠിക്കാനുണ്ട് ജനസംഖ്യ എത്രയാണ് എന്നുള്ളത് മാത്രം പോരാ അതുമായി ബന്ധപ്പെട്ട കുറേ എക്സ്ട്രാ ഫാക്ടുകൾ നോക്കാനുണ്ട് അതുകൂടി നമുക്ക് ഇന്ന് കവർ ചെയ്യാം അതുപോലെ ഇനി കേരളവുമായി ബന്ധപ്പെട്ട ബാക്കി എല്ലാ ഏരിയയും എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഈ ചാനലിൽ ക്ലാസ്സായിട്ട് ഇടുന്നതാണ് അപ്പോൾ അത് മിസ്സാക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഇന്ന് കേരളത്തിൻ്റെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട വിവരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം കേരളത്തിൻ്റെ ജനസംഖ്യ എത്ര ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്നിരുന്നാലും ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യാം ജനസംഖ്യ 3.34 കോടി കൃത്യമായി പറയുകയാണെങ്കിൽ ആ ഫിഗർ ഒന്ന് പരിചയപ്പെട്ട് വെക്കുന്നത് നല്ലതാണ് ഇത് 2011 സെൻസസ് പ്രകാരമുള്ളതാണ് 3,37,87,677 333-333-87677 അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ ഒന്നൊരു പരിചയം വരില്ലേ മനസ്സിൽ ഒന്ന് പതിഞ്ഞാൽ മതി ഇൻ കേസ് അത് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഫിഗറിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ 3.34 എന്നുള്ളത് റൗണ്ട് ചെയ്താണെന്ന് ഓർത്താൽ മതി അപ്പോൾ 3.33 ആക്ച്വലി ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി 3.33-87677 ഓക്കെ ജനസംഖ്യയിൽ കേരളത്തിന് 13-ാം സ്ഥാനമാണ് ഉള്ളത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 13-ാം സ്ഥാനമാണ് ജനസംഖ്യയിൽ കേരളത്തിനുള്ളത് പക്ഷേ ജനസാന്ദ്രതയിൽ നമ്മൾ ഒരുപാട് മുന്നിലാണ് 3-ാം സ്ഥാനമാണ് ജനസാന്ദ്രതയിൽ കേരളത്തിനുള്ളത് 13-ും 3-ും അപ്പോൾ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനസംഖ്യ ജനസാന്ദ്രത അവ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത് ഓർക്കാൻ പറ്റിയ ഡിജിറ്റുകളാണ് അല്ലേ 3-ും 13-ും ആണ് ജനസാന്ദ്രതയിൽ 3-ും ജനസംഖ്യയിൽ 13-ും ജനസാന്ദ്രത എത്രയാണ് 860 ആൾക്കാരാണ് ഒരു ചതുരശ്ര കിലോമീറ്ററിലുള്ളത് അപ്പോൾ കേരളത്തിന് മുമ്പിലുള്ള ആ രണ്ട് സംസ്ഥാനങ്ങളേവാ ഒന്നാമത് ബീഹാറും രണ്ടാമത് പശ്ചിമ ബംഗാളും 3-ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് അപ്പോൾ ഇനിയും ഈ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കുക കേരളത്തിലെ ജനസംഖ്യ ലൈക്ക് ജനസാന്ദ്രതയുടെ മാപ്പാണിത് ജനസാന്ദ്രത നോക്കുമ്പോൾ ഈ 3 ജില്ലകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം തിരുവനന്തപുരം ആലപ്പുഴ അതുപോലെ കോഴിക്കോട് മഞ്ഞ നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള 3 എണ്ണവും ജനസാന്ദ്രത ഏറ്റവും കൂടിയതാണ്
ഈ 1200 മുകളിൽ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അതേസമയം രണ്ട് ജില്ലകൾ ഇടുക്കി അതുപോലെ വയനാട് എന്നിവ രണ്ടും വൈറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. അതിനാൽ ബിലോ 400 ആണ് അവിടുത്തെ ജനസാന്ദ്രത. അപ്പോൾ വളരെ കുറവ് ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളാണ് വയനാടും ഇടുക്കിയും. നമുക്ക് ദൂഹിക്കാവുന്നതല്ലേ ഉള്ളൂ, കാരണം കുറച്ച് ഹിൽ ഏരിയ ആണ്, കുറെ ഫോറസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അതേസമയം തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് മൂന്നും ജനസാന്ദ്രതയിൽ ഒരുപാട് മുന്നിലാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ ചർച്ച ചെയ്യാം. ആദ്യം ജനസംഖ്യ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജനസംഖ്യ പറഞ്ഞു 3.34 കോടി. ആ കൃത്യമായ ഫിഗർ ഒന്ന് മനസ്സിൽ ഒന്നൊന്ന് പിക്ചറൈസ് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ജനസാന്ദ്രതയും പറഞ്ഞു, 860 മൂന്നാം സ്ഥാനമാണുള്ളത്. ഒന്നാം സ്ഥാനം ബീഹാർ, രണ്ടാം സ്ഥാനം പശ്ചിമബംഗാൾ, മൂന്നാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. പിന്നെ സ്ത്രീ പുരുഷ അനുപാതം, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കാര്യം തന്നെ. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ് ഈ കേരളത്തിലുള്ളത്. ഇപ്പോൾ സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒരുപാട് ഏറ്റവും മുന്നിലാണ് കേരളത്തിൻ്റെ സ്ഥാനം. സാക്ഷരതയിലും ഏറ്റവും മുന്നിലാണ്, 93.91 ആണ് കേരളത്തിലെ സാക്ഷരത എന്ന് പറയുന്നത്. നമ്മൾ ഇനിയും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് ആ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ജനസംഖ്യ കൂടുതലും കുറവും, അല്ലെങ്കിൽ ജനസാന്ദ്രത കൂടുതലും കുറവും എവിടെയൊക്കെ? ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. ജനസാന്ദ്രത കൂടിയ ജില്ല നമ്മളിപ്പോൾ കണ്ടിരുന്നു അല്ലെ, മൂന്ന് ജില്ലകളാണ് വളരെ കൂടുതലുള്ളത്, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്തിനാണ് ഒന്നാം സ്ഥാനം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല നമ്മളിപ്പോൾ കണ്ടു, രണ്ട് ജില്ലകളാണ് വൈറ്റ് കളറിൽ മാർക്ക് ചെയ്തിരുന്നത്, വയനാടും ഇടുക്കിയും. ജനസംഖ്യ കുറവ് വയനാട്ടിലും ജനസാന്ദ്രത കുറവ് ഇടുക്കിയും. അവർ തുല്യമായി വീതിച്ചെടുത്തു, ഒരു പരാതിയില്ല അല്ലെ. ജനസംഖ്യ വയനാടിനാണ് കുറവ്, ജനസാന്ദ്രത കുറവ് ഇടുക്കിക്കാണ്. അതേസമയം ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം, ജനസംഖ്യ കൂടിയത് മലപ്പുറവുമാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് പ്രിലിമിനറിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഫാക്റ്റുകളാണ്. ഈ ഇതൊക്കെ ചോദ്യമായി വരാൻ സാധ്യതയുള്ളവയാണ്. ഓക്കെ, ഇനി നോക്കിയാൽ ജനസംഖ്യ വളർച്ചാ നിരക്കാണ്. അപ്പൊ ജനസംഖ്യ പറഞ്ഞു, ജനസാന്ദ്രത പറഞ്ഞു. ഇനി നോക്കാനുള്ള ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് എത്രത്തോളം, അത് എവിടെ കൂടുതൽ. ജനസംഖ്യ വളർച്ചാ നിരക്കും മലപ്പുറമാണ് കൂടുതൽ. അപ്പൊ ജനസംഖ്യയും കൂടുതൽ മലപ്പുറമാണ്, ജനസംഖ്യ വളർച്ചാ നിരക്കും മലപ്പുറമാണ് മുന്നിലുള്ളത്. ജനസംഖ്യ വളർച്ചാ നിരക്ക് വളരെ കുറഞ്ഞത് 19 ജില്ലയാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് 19. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ടറുകൾ ഒരിക്കൽ കൂടി നോക്കൂ. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, കുറഞ്ഞ ജില്ല വയനാട്, സാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം, കുറഞ്ഞത് ഇടുക്കി, വളർച്ചാ നിരക്ക് കൂടുതൽ മലപ്പുറം, വളർച്ചാ നിരക്ക് കുറഞ്ഞത് 19. ഇനിയും നഗരവാസികൾ നോക്കിയാൽ അർബൻ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. അർബൻ പോപ്പുലേഷൻ ഏറ്റവും കുറവുള്ളത്, നഗരവാസികൾ ഏറ്റവും കുറവുള്ളത് വയനാട്. ഇത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, തിരുവനന്തപുരം ഒരു അർബൻ ഏരിയ ആണ് അല്ലെ, ലാർജസ്റ്റ് കോർപ്പറേഷൻ ഇൻ കേരളയാണ്. അപ്പോൾ അവിടെയാണ് നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ളത്. നഗരവാസികൾ ഏറ്റവും കുറവുള്ളത് വയനാടാണ് അല്ലേ. അത് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞിരുന്നത് ഹിൽ ഏരിയ, അതുപോലെ കുറെ കാടുകളും മലകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. വയനാട്ടിലാണ് നഗരവാസികൾ കുറവുള്ളത്. അപ്പൊ ഇതും ഓർത്തു വെക്കാവുന്ന ഫിഗേഴ്സ് ആണ്, ഫാക്ട് ആണ്. ഇനി അതിൻ്റെ തന്നെ ശതമാനാടിസ്ഥാനത്തിൽ നോക്കിയാൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളിപ്പോ കണ്ടത് എന്താ, നഗരവാസികൾ കൂടുതൽ കുറവ്, അത് എന്താണ് നമ്പേഴ്സ് ആണ്. നമുക്ക് അതിന്റെ ശതമാനമാണ് നോക്കേണ്ടത്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എന്ന് ചോദിച്ചാൽ, അതായത് ടോട്ടൽ പോപ്പുലേഷന്റെ എത്ര ശതമാനമാണ് നഗരവാസികൾ, അത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കണ്ണൂരാണ്, തിരുവനന്തപുരം അല്ല. തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ നഗരവാസികൾ, ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അത് കണ്ണൂരാണ് വരുന്നത്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവുള്ളത് വയനാട് തന്നെ. വയനാട് ആ സ്ഥാനം വിട്ടുകൊടുത്തിട്ടില്ല. നഗരവാസികൾ കുറവുള്ളതും ശതമാനാടിസ്ഥാനത്തിൽ നോക്കിയാലും വയനാട് തന്നെയാണ് ഏറ്റവും കുറവ് വരുന്നത്. ഓക്കെ, ഇനി ജനസംഖ്യ കൂടിയ നഗരം. നമ്മൾ ഇത് ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്, കാരണം നഗരവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല എന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരം, പക്ഷെ ജനസംഖ്യ കൂടിയ നഗരം എന്ന് ചോദിച്ചാലോ അത് കൊച്ചിയാണ് ഉത്തരം. മറ്റേത് ജില്ലയാണ്, അർബൻ പോപ്പുലേഷൻ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം, പക്ഷെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം എന്നാണ് ചോദ്യമെങ്കിൽ കൊച്ചി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതൊരു ടേബിൾ വെച്ച് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കൂ കേട്ടോ, ചാനലുണ്ട്, ഫാക്ട്സ് ഓൺ കേരളയുടെ ഒരു ക്ലാസ്. അതിൽ നമ്മളിതൊരു ടേബിളായിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ ജനസംഖ്യ കൂടിയ നഗരം കൊച്ചി, ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ താനൂരാണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണല്ലോ,
അവിടെ തന്നെയാണ് ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് താനൂർ, താനൂർ മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി. ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? അത് വയനാടായിരുന്നു. പക്ഷേ ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മനസ്സിൽ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെന്ത് വേണം, നിങ്ങൾ വൃത്തിയായി നോട്ടാക്കി എഴുതിയെടുക്കുക. ഒന്ന് രണ്ട് ആവർത്തിയെങ്കിലും ഈ വീഡിയോ കാണുക, റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് താനൂർ, ജനസംഖ്യ കൂടിയ കുറഞ്ഞ പഞ്ചായത്ത് ഇടമലക്കുടി. അപ്പോൾ അത് ഓർക്കുക, താനൂർ മലപ്പുറം ജില്ല, ഇടമലക്കുടി ഇടുക്കി. ഇട ഇട അല്ലേ, ഓർക്ക, ഇടുക്കി ഇട. ഇനി നമുക്ക് റിലീജിയസ് ബേസിസിൽ ജനസംഖ്യ ഒന്ന് നോക്കാം. ഓരോ മതങ്ങൾ മതാടിസ്ഥാനത്തിൽ ജനസംഖ്യയിലുള്ള വേരിയേഷൻസ് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ഹിന്ദു പോപ്പുലേഷൻ ഉള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ ഹിന്ദു പോപ്പുലേഷൻ ഉള്ള ജനസംഖ്യ തിരുവനന്തപുരം, സോറി ജില്ല തിരുവനന്തപുരം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലാണെങ്കിൽ ആലപ്പുഴ. മൊത്തം പോപ്പുലേഷൻ്റെ എത്ര ശതമാനമാണ് ഹിന്ദുക്കൾ എന്ന് നോക്കിയാൽ അത് ആലപ്പുഴയാണ്. ഇത് നമ്പേഴ്സ് നോക്കിയാൽ തിരുവനന്തപുരം, ശതമാനം നോക്കിയാൽ ആലപ്പുഴ. ശതമാനാടിസ്ഥാനത്തിൽ കുറവുള്ളത് മലപ്പുറമാണ്. നമുക്കത് ഊഹിക്കാം അല്ലേ, മലപ്പുറം എന്ന് പറയുമ്പോൾ മുസ്ലിം മെജോറിറ്റി ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അവിടെ ഹിന്ദുക്കൾ കുറവാണ്. ശതമാനാടിസ്ഥാനത്തിൽ കുറവുള്ളത് മലപ്പുറമാണ്. പക്ഷേ ശതമാനാടിസ്ഥാനത്തിൽ കൂടുതലുള്ളത് ആലപ്പുഴയും ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം. ഇനി ക്രിസ്ത്യൻ പോപ്പുലേഷൻ നോക്കിയാൽ, ക്രിസ്ത്യൻ പോപ്പുലേഷൻ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ജനസംഖ്യ ഉള്ളത്, അങ്ങനൊരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം കുത്തുന്നത് ഏത് ഓപ്ഷൻ ആയിരിക്കും? ഓപ്ഷനിൽ കോട്ടയം ഉണ്ടാവും, കോട്ടയം തന്നെ ആയിരിക്കും നമ്മൾ കുത്തുക. പക്ഷേ നമ്പേഴ്സ് നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് നോക്കിയാൽ ഉത്തരം എറണാകുളമാണ്. പക്ഷേ ശതമാനാടിസ്ഥാനത്തിൽ അത് കോട്ടയം തന്നെയാണ് ഉത്തരം വരിക. ഇപ്പോൾ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ജില്ല കോട്ടയമാണ് അല്ലേ. പക്ഷേ അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ള ജില്ല എറണാകുളവും, അത് ശതമാനാടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടിയാൽ കോട്ടയവുമാണ്. അപ്പോൾ ഇത് എല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്റ്റാണ്. അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്നും ഓർത്തു വെച്ചോളൂ. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളവർ നെഗറ്റീവ് വരുത്തുന്ന ഒരു ചോദ്യത്തിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വലിയ അഡ്വാൻറ്റേജായി മാറും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി ക്രിസ്ത്യൻ പോപ്പുലേഷൻ ശതമാനാടിസ്ഥാനത്തിൽ കുറവ് മലപ്പുറം. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് മുസ്ലിം പോപ്പുലേഷനാണ്. മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം തന്നെ. നമുക്കത് ഒരു എതിർപ്പില്ലാത്ത ഫാക്റ്റാണ് അല്ലേ. മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും മുസ്ലിം പോപ്പുലേഷൻ മെജോറിറ്റിയിൽ വരുന്ന ഒരേ ഒരു ജില്ലയാണ് മലപ്പുറം അല്ലേ. ബാക്കി എല്ലായിടത്തും ഹിന്ദു പോപ്പുലേഷനാണ് കൂടുതൽ. പക്ഷേ കേരളത്തിൽ മലപ്പുറം ജില്ല മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ജില്ല എന്ന് ചോദിച്ചാൽ മലപ്പുറമാണ് ഉത്തരം. ശതമാനാടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും മലപ്പുറം, അതിലൊരു മാറ്റം ഉണ്ടാകുന്നതല്ല, ഇത് തന്നെയാണ് മലപ്പുറം തന്നെയാണ് ഉത്തരം വരുന്നത്. ശതമാനാടിസ്ഥാനത്തിൽ കുറവുള്ള ജില്ല പത്തനംതിട്ട. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലും മലപ്പുറമാണ് കൂടുതൽ, ജനസംഖ്യ കൂടുതലും ശതമാനം കൂടുതലും. ശതമാനം കുറവ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ. അപ്പോൾ നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് നോക്കി. ഇനിയും നോക്കാനുള്ളത് അതിൽ നിന്നും PSC ചോദിക്കാറുമുള്ളതാണ് ജൈന ജനസംഖ്യയും ജൂത ജനസംഖ്യയും. ഇതും PSC ചോദിച്ചിട്ടുള്ള ഫാക്ട് തന്നെയാണ്. അപ്പോൾ അതും നോക്കേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ജൈന ജനസംഖ്യയുള്ള ജില്ല വയനാടാണ്. ഏറ്റവും കൂടുതൽ ജൂത ജനസംഖ്യയുള്ളത് എറണാകുളവുമാണ്. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജൈന മതസംഖ്യയാണോ ചോദിച്ചത് അതോ ജൂത ജനസംഖ്യയാണോ ചോദിച്ചത് എന്നുള്ളത് കൃത്യമായി വായിച്ച് ഒരു 2 സെക്കൻഡ് ആലോചിച്ച ശേഷം മാത്രമേ ആൻസർ ചെയ്യാവൂ. ഇത് തമ്മിൽ മാറിപ്പോരുത്. ജൈന ജനസംഖ്യ കൂടുതൽ വയനാട്, ജൂത ജനസംഖ്യ കൂടുതൽ എറണാകുളം ജില്ലയിലുമാണ്. ഓക്കെ, ഇനിയും നമുക്ക് നോക്കാനുള്ള മറ്റൊരു കാര്യം, ഇതും വളരെ കൺഫ്യൂസിംഗ് ആണ്. എപ്പോഴും ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന മറ്റൊരു ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെയും മാർക്ക് ഉറപ്പിക്കണം, ഒരു നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കണം. പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, അത് കൂടുതലും കുറവും എവിടൊക്കെ? പട്ടികജാതിക്കാർ കൂടുതൽ പാലക്കാട് ജില്ലയിലും പട്ടികജാതിക്കാർ കുറവ് വയനാട് ജില്ലയിലുമാണ്. പട്ടികവർഗക്കാരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വയനാടും പട്ടികവർഗക്കാർ ഏറ്റവും കുറവ് ആലപ്പുഴയിലുമാണ്. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് എന്താ പറയുന്നത്, ഒരു തെറ്റാൻ സാധ്യതയുള്ള കാര്യം ഇതാണ്. പട്ടികജാതിക്കാർ കുറവ് വയനാട്ടിലും പട്ടികവർഗക്കാർ കൂടുതൽ വയനാട്ടിലുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം? വയനാട് നമ്മൾ പഴയ പഴശ്ശിരാജയുടെ കഥയൊക്കെ ഓർത്താൽ മതി, കുറിച്യർ അല്ലേ, അങ്ങനെയുള്ള ആദിവാസി വിഭാഗങ്ങളൊക്കെ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ്.
അപ്പോൾ അതായത് ഇവിടെ നിന്നാണ് ട്രൈബാണ് അല്ലേ, ആദിവാസികൾ ട്രൈബ് വർഗം. അപ്പോൾ പട്ടിക വർഗം എന്ന് പറയുന്നത് അപ്പോൾ എവിടെയായിരിക്കും കൂടുതൽ? വയനാട്ടിലാണ്. പട്ടിക വർഗം കൂടുതൽ ഉള്ളിടത്ത് പട്ടിക ജാതി കുറവാണെന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ പട്ടിക വർഗ്ഗക്കാർ കൂടുതലാണ് വയനാട്ടിൽ, പട്ടിക ജാതിക്കാർ കുറവാണ് വയനാട്ടിൽ. പട്ടിക വർഗ്ഗക്കാർ അപ്പോൾ കുറവുള്ളത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലും പട്ടിക ജാതിക്കാർ കൂടുതലുള്ളത് പാലക്കാട് ജില്ലയിലും. ഓക്കെ, പട്ടിക ജാതിക്കാർ കൂടുതൽ. അപ്പോൾ എന്തായാലും വയനാട്ടിൽ ഉള്ളത് കുറിച്യരെ പോലെയുള്ള ആദിവാസികളാണ്, വർഗ്ഗക്കാരാണ്, പട്ടിക വർഗ്ഗക്കാരാണ്, ട്രൈബുകളാണെന്ന് ഓർത്താൽ നിങ്ങൾക്ക് ഈ ഫാക്ട് കിട്ടും. അപ്പോൾ പട്ടിക വർഗ്ഗക്കാർ കൂടുതൽ വയനാട്ടിലാണെന്ന് ഓർത്താൽ പട്ടിക ജാതിക്കാർ അവിടെ കുറവാണെന്ന് മനസ്സിലാവും. അപ്പോൾ പട്ടിക ജാതിക്കാർ എവിടെയാണ് കൂടുതൽ? പാലക്കാട് ജില്ലയിലാണ് പട്ടിക ജാതിക്കാർ കൂടുതൽ. ഓക്കെ, അത് ഓർക്കാനും മറ്റൊരു ഫാക്ട് ഓർത്താൽ മതിയാവും. കാരണം നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനം എന്ന് പറയുന്ന തമിഴ്നാട് പട്ടിക ജാതിക്കാർ ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതിനോട് കുറച്ച് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അതുമായി കുറേയൊക്കെ കൾച്ചറലി സാമ്യമുള്ള ഒരു ജില്ല എന്ന് ഓർക്കാമെങ്കിൽ പാലക്കാട് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പോൾ ഇത് ഓർത്തോളൂ, പാലക്കാട് എന്ന് പറയുമ്പോൾ തമിഴ്നാട് എന്ന് ഓർത്താൽ മതി. പാലക്കാട് പട്ടിക ജാതിക്കാർ കൂടുതലാണ്, പട്ടിക വർഗ്ഗക്കാർ കുറവ് വരുന്ന കേസ് ഓർക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് പട്ടിക വർഗ്ഗക്കാർ കുറവ്. കാരണം അത് നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി, കൂടുതൽ എന്താ പറയുന്നത് വനങ്ങളൊക്കെ ഉള്ളിടത്താണ് ട്രൈബുകൾ കൂടുതൽ, വർഗ്ഗക്കാർ കൂടുതൽ. ആലപ്പുഴയിൽ ഏറ്റവും വനം കുറഞ്ഞ ഏരിയ ആണ്. അപ്പൊ അവിടെ എന്തായിരിക്കും? വർഗ്ഗക്കാർ വളരെ കുറവായിരിക്കും, പട്ടിക വർഗ്ഗക്കാർ ട്രൈബുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെ ഓർക്കാം. ഓക്കെ, ഇതൊക്കെ ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഇതൊക്കെ നല്ലപോലെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് ചോദ്യം വന്നാൽ ഒരുപാട് പേർ തെറ്റിക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ അത് ശരിയാക്കിയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എഡ്ജ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യാനുള്ളവയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. നമ്മൾ കണ്ടത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ട്രിക്കി ആയി വരാൻ സാധ്യതയുള്ള കുറെ ഫാക്ടുകൾ. ആദ്യം നമ്മൾ നോക്കിയ ജനസംഖ്യ കൂടിയ ജില്ല, കുറഞ്ഞ ജില്ല, സാന്ദ്രത കൂടിയ ജില്ല, കുറഞ്ഞ ജില്ല, വളർച്ചാ നിരക്കിൽ ഉള്ള വ്യത്യാസം, വളർച്ചാ നിരക്ക് കൂടുതൽ കുറവ്, പിന്നെ നഗരവാസികൾ കൂടുതൽ കുറവ്, അത് ശതമാനാടിസ്ഥാനത്തിൽ വരുമ്പോഴുള്ള മാറ്റം, അതൊക്കെ കൺഫ്യൂസിങ് ആണ്. പിന്നെ കൂടിയ നഗരം ഏത്, ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് ഏത്, ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് ഏത്, ഹിന്ദു പോപ്പുലേഷനിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ, ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ, ശതമാനാടിസ്ഥാനത്തിൽ കുറവ്. ക്രിസ്ത്യൻ കേസ് വരുമ്പോൾ എറണാകുളവും കോട്ടയം തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ വരുമ്പോൾ വലിയ കൺഫ്യൂഷൻ ഇല്ല, കുറവുള്ളത് പത്തനംതിട്ടയാണെന്ന് മാത്രമേ നമുക്ക് എടുത്ത് പഠിക്കേണ്ടതുള്ളൂ. പിന്നെ ജൈന ജൂത വ്യത്യാസം ആ ഒരു വയനാട് എറണാകുളം തമ്മിൽ മാറിപ്പോരുത്. ഇവിടെ വരുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലപോലെ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ മനസ്സിലൊന്ന് ഓർക്കാമെങ്കിൽ നിങ്ങൾക്കത് ഊഹിക്കാം. ട്രൈബുകൾ, അപ്പോൾ കുറിച്യരെ ഓർക്കുക, കുറിച്യർ വയനാട്. വർഗ്ഗക്കാർ കുറവെന്ന് പറയുമ്പോൾ കാട് കുറവുള്ളിടത്താണ് അപ്പോൾ ആലപ്പുഴ, അങ്ങനെയൊക്കെ ഓർക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ടുകൾ കവർ ചെയ്തു. ഇനി നമുക്ക് കുറേയേറെ കാര്യങ്ങളിലൂടെ നോക്കാനുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക്കിൽ. വളരെ പ്രധാനപ്പെട്ട, എല്ലാ PSC പരീക്ഷകളിലും ഒരുപോലെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫാക്ട്സ് ഓൺ കേരള എന്ന് പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ബേസിക് ഫാക്ട്സ് ആയിട്ടുള്ളൂ. ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കും. അപ്പോൾ അതിനു മുമ്പ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്തു വെക്കുക, ബെല്ലൈക്കൺ അമർത്തി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും, ക്ലാസ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ബാക്കി കൂട്ടുകാർക്ക്, പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറേ കൂടെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഡെയിലി ബേസിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, കുറേ കൂടെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളും എല്ലാം അവിടെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ നമ്മളെ ഡെയിലി ബേസിലുള്ള റിവിഷൻസിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുകൂടാതെ ഡെയിലി കറണ്ട് അഫയേഴ്സും അവിടെ ലഭിക്കുന്നുണ്ട്, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. ഈ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി ഷെഡ്യൂൾ പ്രകാരം ചെയ്തു പോകാമെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ അവിടെ സാധ്യമാണ്. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകളെ പറ്റിയിട്ടാണ് ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞു തരുന്നത്. അത് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ അതിനെപ്പറ്റി ഒരു പരിചയമാവും. അപ്പോൾ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഒരുപാട് സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളുടെ കേരള PSC പ്രിപ്പറേഷനിൽ കുറേ കൂടെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായി നിങ്ങളെ സഹായിക്കുന്ന ഒരു ലേണിംഗ് ആപ്പാണ് അൺഅക്കാഡമി ലേണിംഗ് ആപ്പ്. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ഐഡിയും നൽകി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ദിവസവും ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ ഫ്രീ ആയി ലഭിക്കും. ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ ലൈവ് ക്വിസുകളുണ്ട്. ലൈവ് ക്വിസുകൾക്ക് പുറമെ നിങ്ങൾക്ക്
ഈ മെറ്റീരിയലുകളെല്ലാം ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഈ കാണുന്ന രണ്ട് പ്രൊഫൈലുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒന്ന് രോഹിത് വി എന്ന എൻ്റെ പ്രൊഫൈലാണ്. നിങ്ങൾ ആപ്പിൽ രോഹിത് വി എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രൊഫൈൽ കാണാം. അതിൽ ഫോളോ എന്ന ബട്ടൺ കൊടുക്കുക. അതുകൂടാതെ അശ്വതി രാജ് എന്നൊരു എഡ്യൂക്കേറ്റർ കൂടിയുണ്ട്, ഈ എഡ്യൂത്രസ് അക്കാഡമിയുടെ കോഫൗണ്ടറാണ്. ഈ പ്രൊഫൈലും എടുത്തിട്ട് ഫോളോ എന്ന് കൊടുക്കുക. ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ടുള്ളത് ഏകദേശം എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് റെക്കോർഡിംഗായി ലഭിക്കും. ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം റെക്കോർഡിംഗായി ലഭിക്കും. ഇനി വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായി ലഭിക്കും. അപ്പോൾ ഫോളോ എന്ന ബട്ടൺ കൊടുത്തെങ്കിൽ മാത്രമേ ലൈവായി ക്ലാസ്സുകൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുള്ളൂ. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. രണ്ട് പ്രൊഫൈലും ഫോളോ ചെയ്യുക. നിങ്ങൾ പഴയ അതിലെ പ്രൊഫൈലിൽ തന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ള ഫ്രീ ക്ലാസ്സുകളുടെ എല്ലാം ലിസ്റ്റ് കാണാം, ആ ലിങ്ക് കാണാം. ആ ലിങ്ക് വഴി ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. അപ്പോൾ ക്ലാസ്സുകളൊന്ന് കണ്ടു നോക്കുക. എല്ലാ സബ്ജക്റ്റുകളും ഇതെല്ലാം പഴയ ക്ലാസ്സുകളുടെ ലിങ്കാണ് ഈ കാണുന്നവയെല്ലാം. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് വരുന്ന ക്ലാസ്സുകൾ ലൈവായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും നൽകി രജിസ്റ്റർ ചെയ്യുക. പ്രൊഫൈൽ സെർച്ച് ചെയ്യുക. രോഹിത് വി, അശ്വതി രാജ് എന്നീ രണ്ട് പ്രൊഫൈലുകൾ സെർച്ച് ചെയ്ത് ഫോളോ കൊടുത്ത ശേഷം ക്ലാസ്സുകൾ, അതിലുള്ള റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, ആ പ്രൊഫൈലിൽ തന്നെ കാണുന്ന സ്പെഷ്യൽ ക്ലാസ് എന്ന ലിങ്കിലെ ക്ലാസ്സുകൾ, സ്പെഷ്യൽ ക്ലാസ് എന്നുള്ള ലിങ്കിലാണ് ഫ്രീ ക്ലാസ്സുകൾ ഉള്ളത്, ശ്രദ്ധിക്കുക. സ്പെഷ്യൽ ക്ലാസ് എന്ന ലിങ്കിലെ റെക്കോർഡിങ്സ് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും. അപ്പോൾ അത് കണ്ട ശേഷം നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ആ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. കൂടാതെ വരുന്ന ലൈവ് ക്ലാസ്സുകൾ ഫ്രീ ആയി കാണാനും സാധിക്കും. ഇനി ഇവയ്ക്ക് പുറമെ ഇതിപ്പോൾ ലൈവ് ക്ലാസ്സുകളുടെ സ്പെഷ്യൽ ക്ലാസ്സുകളുടെ കാര്യമാണ് പറഞ്ഞത്, ഫ്രീ സ്പെഷ്യൽ ക്ലാസ്സുകൾ. അതുകൂടാതെ ഫ്രീ ആയി ലൈവ് ക്വിസുകളും ഡെയിലി ഉണ്ട്. എല്ലാ സബ്ജക്റ്റുകളും നമ്മളിവിടെ ക്വിസായി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന അതേ എൻവയോൺമെന്റിൽ തന്നെ നിങ്ങൾക്ക് ഇതിലെ ക്വിസുകൾ അറ്റൻഡ് ചെയ്താൽ മുന്നോട്ട് പ്രാക്ടീസ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ദിവസവും ഞാനിടുന്ന ക്വിസുകളുടെ ടൈമിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. രാവിലെ 10 മണിക്കും, ഉച്ചയ്ക്ക് 12 മണി, 2 മണി, വൈകിട്ട് 5 മണി, അങ്ങനെ 4 ലൈവ് ക്വിസുകളാണ് എല്ലാ ദിവസവും ഉണ്ടാകുക. അപ്പോൾ അത് 4 വ്യത്യസ്ത സബ്ജക്റ്റുകളിലായിരിക്കും. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് പഠിച്ചു പോകുന്നതിനൊപ്പം തന്നെ ക്വിസും അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ക്വിസുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓരോ ക്വിസിനും സെപ്പറേറ്റ് വ്യത്യസ്തമായ കോഡുകളായിരിക്കും. ആ കോഡുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ എജ്യൂത്രസ് കേരള PSC എന്ന ചാനലിലോ, ഞാൻ മുമ്പ് പറഞ്ഞ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിലോ നിങ്ങൾ മെമ്പർ ആവേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാം ആപ്പിൽ എജ്യൂത്രസ് എന്ന് സെർച്ച് ചെയ്യാമെങ്കിൽ ചാനൽ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ലഭിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ഈ കോഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇതിലേക്ക് ഒരു മെസ്സേജ് ചെയ്താൽ മതി. ദിവസവും ഈ ലൈവ് ക്വിസുകളും ലൈവ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. ഇതെല്ലാം ഫ്രീ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതുകൂടാതെ അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന 2 ടെസ്റ്റ് സീരീസുകളിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. LPUP പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ ടെസ്റ്റ് സീരീസ് മിസ്സാക്കരുത്. ദിവസവും മൺഡേ ടു സാറ്റർഡേ രാത്രി 8 മണിക്ക് T20 സീരീസ് എന്ന് പറഞ്ഞ് LPUP ടെസ്റ്റ് സീരീസ് ഉണ്ട്. 20 മിനിറ്റ് കൊണ്ട് 20 ചോദ്യങ്ങൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ്. LPUP പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ടെസ്റ്റ് സീരീസ് ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരുപാട് ചോദ്യങ്ങൾ ലഭിക്കും, അത് മറക്കരുത്. ഈ LPUP ടെസ്റ്റ് സീരീസിന് പുറമെ LDC പ്രയാണം എന്നൊരു ടെസ്റ്റ് സീരീസ് കൂടിയാണ് അക്കാഡമിയിൽ ലഭിക്കുന്നതാണ്. അതൊരു വീക്ക്ലി ടെസ്റ്റ് സീരീസ് ആണ്. എല്ലാ ബുധനാഴ്ചയും രാത്രി 7 മണിക്കാണ് ഈ പ്രയാണം ടെസ്റ്റ് സീരീസ് ഉണ്ടാവുക. LDC എക്സാമിനാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പങ്കെടുക്കുക. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയി ഒരുപാട് ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ റെക്കോർഡിങ്സും അതിൻ്റെ PDF മെറ്റീരിയൽസും ലഭിക്കും. അതുകൂടാതെ ലൈവ് ക്വിസുകളും ലഭിക്കും. ഇതുപോലെയുള്ള ടെസ്റ്റ് സീരീസുകളും ലഭിക്കും. ഇത്രയാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്നവയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വിശദവിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. അൺഅക്കാഡമി ആപ്പിലും ക്ലാസ്സുകൾ ലഭിക്കും. ഈ യൂട്യൂബ് ചാനലിലും വരുന്ന ദിവസം ഇതിൻ്റെ കണ്ടിന്യൂഷനായി ബാക്കി ടോപ്പിക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ PSC പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ
കമന്റായും രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പൊ എന്റെ നമ്പർ സേവ് ചെയ്തോളൂ. നമുക്ക് വരുന്ന ദിവസം കൂടുതൽ വീഡിയോസുമായി കാണാം. താങ്ക് യു.